ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ കണക്ക് പറഞ്ഞ് നിയമസഭയിൽ ഭരണപ്രതിപക്ഷ തർക്കം. കെ പി സി സി പ്രളയ ദുരിതാശ്വാസമായി എത്ര വീട് നിർമ്മിച്ചു നൽകിയെന്ന് മന്ത്രി എം ബി രാജേഷ് ചോദിച്ചു. ജില്ല തിരിച്ചുള്ള കണക്ക് മന്ത്രിക്ക് എഴുതി നൽകാമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി പറഞ്ഞു. ലൈഫ് മിഷന്റെ രണ്ടാം ഘട്ടം പരാജയമാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 61,761 പേർ ലൈഫ് വീടുകളിൽ താമസം ആരംഭിച്ചുവെന്നാണ് മന്ത്രി എം ബി രാജേഷ് അടിയന്തര പ്രമേയ നോട്ടീസിന് നൽകിയ മറുപടി. 3,23,000 വീടുകൾ ഇതുവരെ പൂർത്തീകരിച്ചുവെന്നും മന്ത്രി അവകാശപ്പെട്ടു. തിരുവനന്തപുരത്തെ പൂവച്ചനിൽ വന്ധ്യവയോധികനായ ശ്രീ സുകുമാരൻ വൈദ്യർ 2.5 ഏക്കർ സ്ഥലമാണ് സർ സൗജന്യമായിട്ട് നൽകിയിട്ടുള്ളത്. സഹകരണ വകുപ്പിന്റെ കെയർ ഹോം പദ്ധതിയുടെ തുടർച്ചയായി കണ്ണൂർ, പാലക്കാട്, കോട്ടയം ജില്ലകളിൽ ഫ്ളാറ്റ് നിർമ്മാണം നടന്നു വരികയാണ്. ഫിഷറീസ് വകുപ്പിന്റെ പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി 1,361 വീടുകളുടെയും 1,784 ഫ്ളാറ്റുകളുടെയും നിർമ്മാണം നടന്നു വരികയാണ്. ഇപ്പൊ സമീപകാലത്ത് വലിയ വിവാദം ഉണ്ടാക്കാൻ നോക്കിയതാണല്ലോ വിഴിഞ്ഞം. സർ, വിഴിഞ്ഞത്ത് 400 മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഫ്ളാറ്റിന്റെ നിർമ്മാണം മുട്ടത്തറയിൽ ഉടൻ ആരംഭിക്കും. അതുമായി ബന്ധപ്പെട്ട യോഗം ബഹുമാനപ്പെട്ട ഫിഷറീസ് മന്ത്രിയും ഞാനും പങ്കെടുത്തുകൊണ്ട് ചേർന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞതാണ്. അതുമായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ലൈഫ് എന്നാൽ അർത്ഥം ജീവിതം എന്നാണ്. കേരളത്തിൽ ലൈഫ് എന്നാൽ കാത്തിരിപ്പെന്നാണ് അർത്ഥമെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നേടിയ പി കെ ബഷീർ പറഞ്ഞു. ലൈഫ് എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം എന്തായിരുന്നു? ജീവിതം എന്നായിരുന്നു. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായി ലൈഫ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കാത്തിരിപ്പ് എന്നാണ്. ഒരു പ്രതീക്ഷയും ഇല്ലാത്ത കാത്തിരിപ്പ് എന്നാണ് പറയുന്നത്. വേറെ എന്താലും സ്ഥാപനങ്ങൾക്ക് മേൽ അധിക സാമ്പത്തിക ഭാരം അടിച്ചേൽപ്പിക്കുകയും ലൈഫ് ഉപഭോക്താക്കളെ കണ്ടെത്താനുള്ള അവകാശം അവരിൽ നിന്ന് കവരുകയും ചെയ്യുകയാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. തെറ്റിദ്ധാരണ പരത്തുകയും പുകമറ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് പ്രതിപക്ഷമെന്ന് എം ബി രാജേഷ് മറുപടി പറഞ്ഞു. പ്രളയ സമയത്ത് 1,000 വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് ഇതുവരെ 46 വീടുകൾ മാത്രമാണ് പൂർത്തിയാക്കിയതെന്നും കണക്ക് പുറത്തുവിടാൻ കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്നതായും തദ്ദേശ മന്ത്രി പറഞ്ഞു. അവകാശവാദമാണ്. പണി പൂർത്തിയാക്കിയത് 480 വീടുകൾ, പണി നടക്കുന്നത് 348 വീടുകൾ എന്ന വസ്തുത 46 വീടാണ് പൂർത്തിയാക്കി കഴിഞ്ഞത് എന്നതാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മറുപടി ഇങ്ങനെ. അങ്ങ് സാധാരണ ഞാൻ പോരാളി ഷാജിയെ പോലെ മന്ത്രി രാജേഷ് തരംതാഴുന്നൊന്നും ഞാൻ പറയില്ല. ആ പറയില്ല, പക്ഷേ പറയരുതായിരുന്നു. കണക്ക് വെച്ച് ഞങ്ങൾ മറുപടി പറയും, കണക്ക് വെച്ച് ഞങ്ങൾ മറുപടി പറയും. കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളൊക്കെ ഞാൻ തന്നെ എന്റെ നിയോജക മണ്ഡലത്തിൽ 265 വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് ഫ്ലഡ് കഴിഞ്ഞിട്ട്. പ്രസംഗം തടസ്സപ്പെടുത്താൻ എഴുന്നേറ്റ മന്ത്രി വി അബ്ദുറഹ്മാനെയും പ്രതിപക്ഷ നേതാവ് കടന്നാക്രമിച്ചു. മന്ത്രി റഹ്മാൻ എഴുന്നേറ്റ് ബഹളം ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പട്ടിണി കിടക്കണവനൊന്നും കളി കാണാൻ വരണ്ട എന്ന് പറയാൻ ചങ്കൂറ്റമുണ്ടായ അധികാരത്തിന്റെ ദാർഷ്ട്യം തലയ്ക്ക് പിടിച്ചൊരു മന്ത്രിയാണ് നിങ്ങളൊരു അങ്ങൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. അങ്ങയുടെ മന്ത്രിസഭയിൽ പട്ടിണി കിടക്കണവൻ കളി കാണാൻ വരണ്ട എന്ന് പറഞ്ഞ ഒരാൾ ഈ മന്ത്രിസഭയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപമാനകരമാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ജനം, തിരുവനന്തപുരം.